കോൺഗ്രസ് മണ്ഡലം തർക്കത്തിൽ തർക്കത്തിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ പല ജില്ലകളിലും മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കാനായില്ല തീരുമാനം ഏകപക്ഷീയമാണെന്ന എം പിമാരുടെ പരാതി വന്നതോടെ തിരുവനന്തപുരം ജില്ലയിലെ പട്ടിക കെ പി സി സി മരവിപ്പിച്ചു അടുത്തയാഴ്ച ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടന കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും അതാണ് അന്നത്തെ മുഖ്യ അജണ്ട അവസാന തീയതിക്കൊരു അവസാനമില്ലാത്തതിനാൽ കോൺഗ്രസിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക നീണ്ടുപോകുകയാണ് ഇന്നലെയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ അവസാന തീയതി ഒറ്റ ജില്ലയിലും പട്ടിക പൂർത്തിയായില്ല ഡി സി സികളിൽ പതിനൊന്നംഗ സമിതിയാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നത് ഇവിടെ തീരുമാനമാകാത്തത് കെ പി സി സി ഉപസമിതിക്ക് വിടും ആലപ്പുഴയിൽ കെ സി പക്ഷം പിടിമുറുക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണം എഴുപത്തിയൊന്നു പേരെയാണ് തർക്കങ്ങളില്ലാതെ തീരുമാനിച്ചത് അതിലധികം മണ്ഡലങ്ങളിൽ തർക്കവും ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത വിധം നേതാക്കൾ ഉടക്കിപ്പിരിയുകയും ചെയ്തു തിരുവനന്തപുരത്ത് നൂറ്റി മണ്ഡലങ്ങൾ പൂർത്തിയായി ഇരുപത്തിയൊന്നിടങ്ങളിലാണ് തർക്കം കൂടിയാലോചനയില്ലാതെയാണ് പല തീരുമാനങ്ങളുമെന്ന് ശശി തരൂർ എംപിക്ക് പരാതി അത് സത്യം തന്നെ ഞാൻ ഞാൻ കൺസൾട്ട് സംസാരിച്ചു ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന ജനങ്ങൾ വന്നിട്ട് അവരോട് സ്ഥലത്ത് ഒരു തീരുമാനം അഭിപ്രായം അറിഞ്ഞാൽ പിന്നെ ഒരു 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 ഡയറക്റ്റ് മലബാർ ജില്ലകളിലും എ ഐ ഗ്രൂപ്പ് തർക്കമുണ്ട് കോഴിക്കോട് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ തീർപ്പുണ്ടായിട്ടില്ല മലപ്പുറത്ത് നൂറ്റിപ്പത്ത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടികയാണ് ഇതുവരെ തയ്യാറായത് കണ്ണൂരിൽ സുധാകരപക്ഷവും എറണാകുളത്ത് വി ഡി സതീശൻ ഗ്രൂപ്പും പിടിമുറുക്കിയതിൽ എ ഐ ഗ്രൂപ്പുകൾക്ക് മുറുമുറുപ്പുണ്ട് ബ്ലോക്ക് പുനഃസംഘടനയിലെ തർക്കം ദില്ലി വരെ എത്തിയ പശ്ചാത്തലം നേരത്തെ ഉള്ളതിനാൽ മണ്ഡലം പ്രസിഡന്റുമാരെ ചൊല്ലിയുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ വിമർശനം രാഷ്ട്രീയകാര്യ സമിതിയിൽ കെ പി സി സി നേതൃത്വം കേൾക്കേണ്ടിവരും ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം